കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അനുഗ്രഹമായ ഈ നല്ല വിശുദ്ധ ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യമായി എഴുന്നേറ്റ് നിൽപ്പാൻ ദൈവോരിക്ക അവസരങ്ങൾക്ക് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഉണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായ അഭിഷിക്തന്മാർ എല്ലാവരെയും പേരുപേരായി, കുടുംബമായി, സഭയായി, അതിഥികളായി കടന്നു വന്ന എല്ലാവരെയും ഒരുമിച്ച് ദൈവനാമത്തിൽ വന്ദനം പറയുന്നു. ആ പെട്ടെന്നാണ് ഒരു വാശി പ്രയറിങ്ങനെ ദൈവം പറഞ്ഞത്. ഒരു രാത്രി ഞാൻ വിശ്രമിക്കുമ്പോൾ കർത്താവിനോട് അത് ഇടപെടുവാനായിട്ടിടയായി. ദൈവശബ്ദം കേട്ടാൽ അതങ്ങനെ തന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പെട്ടെന്നിരിക്കുകയാണ്. പ്രത്യേക എനിക്ക് ഒരു ദൂത് പറഞ്ഞ ഒരു ആൻറ്റി ചെങ്ങന്നൂരുകാർ ഉണ്ട്, ബിജു യവനേശ്വർ കുര്യൻ പാസ്റ്റർ അറിയാം. അത് ചർച്ചക്കോടിൻ്റെ ഒരു ശുശ്രൂഷനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാറ്റപ്പെട്ടു പോയി. എന്നോട് നമ്മുടെ ജോർജ് മാത്യു പാസ്റ്റർ ചേട്ടനോട്, ജോണിനോട് അതൊക്കെ മരണ ദൂത അത് അവർ പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ പറഞ്ഞു. ഞാൻ അന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം അവർ പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു മോശയോട് സംസാരിക്കുന്ന പോലെ നിന്നോട് സംസാരിച്ചാൽ നീ അതുപോലെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു. സ്തോത്രം. ചെയ്യുമെങ്കിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങിയാന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ഇടപെട്ടു. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യൻ നേരെ എൻ്റെ അരികിൽ ഇറങ്ങി വരുന്നത് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. സ്തോത്രം. അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ആ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ നേരിട്ടിറങ്ങി വരുന്നത് ഞാൻ കാണുന്നത്. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ പലരും പലരും ചിന്തിക്കും ദൈവത്തെ നേരിട്ട് കണ്ടാൽ തട്ടിപ്പോകുമെന്നാണല്ലോ വചനം കിടക്കുന്നത്. സ്തോത്രം. എന്നാൽ ഞാൻ നമ്മൾ ഞാൻ ഹൃദയശുദ്ധി പൂർണ്ണനാണെന്ന് പറയുകയല്ല, എങ്കിലും തിരുവെടുത്ത് പറയുന്ന മറ്റൊരു വാക്യം ഇതാ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ആരെങ്കിലും ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിച്ചാൽ ദൈവത്തെ കാണാൻ നല്ല ചാൻസാണ്. ക്രൈസ്തലോ ആമേൻ. അപ്പം ഇങ്ങനെ ഒരു മനുഷ്യൻ ഇറങ്ങി എൻ്റെ അരികിൽ നിന്നു. പണ്ട് അതുപോലെ ഒന്ന് താഴ്ത്തു മണ്ണിൽ താമസിക്കുമ്പോൾ എനിക്ക് അറിയുവാനായിട്ടിടയായി. ശേഷം ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതുപോലെ ഇറങ്ങി നിന്നിട്ട് എന്നോട് പറഞ്ഞു, കണ്ടോ രണ്ട് മരം കണ്ടോ, കാണിച്ചു രണ്ട് മരം എടുത്ത് കാണിച്ചു. അത് രണ്ടും ഞാൻ നോക്കിയപ്പോൾ റബ്ബറാണ് ഞാൻ കാണുന്നത്, മറ്റ് വൃക്ഷങ്ങൾ റബ്ബറാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇലകളൊക്കെ അല്പം കൊഴിഞ്ഞ അവസ്ഥകൾ നിൽക്കുന്നു. സ്തോത്രം. ഒന്ന് ചെറുതും ഒന്ന് വലിയതുമാണ്. രണ്ട് എണ്ണം ഇങ്ങനെ ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതുമായിട്ട് നിൽക്കുന്നു. ഇത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് യാഗത്തിനുള്ള വിറകാണ്, ഇത് യാഗത്തിനുള്ള വിറകാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, 21 ദിവസം ഇരുന്നോണം. സ്തോത്രം. ഞാൻ പറഞ്ഞു റെഡി. സ്തോത്രം. ആൾ അതെ, ഞാൻ ദർശനത്തിൽ നിന്ന് ഉണരുവാനായിട്ടിടയായി. ശേഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇവിടെ ചർച്ചിൽ കഴിഞ്ഞ അതിൻ്റെ അങ്ങേ ഞായറാഴ്ച വന്നിരുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രണ്ടാം തീയതി മുതൽ ഇരിക്കുവാൻ ഞാൻ ആ തീരുമാനം ഇവിടെ അന്ന് സാക്ഷ്യത്തിൽ കൂടെ പറയുവാനായിട്ടിടയായത്. അപ്പം പരമാവധി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ആരെങ്കിലും ഒരാളും കൂടെ എൻ്റെ കൂടെ ഇരിക്കാൻ കാണണം കർത്താവെ, എനിക്കൊരു അനുഗ്രഹത്തിനായിട്ട് എൻ്റെ കൂടെ ഒരു സാക്ഷ്യത്തിനായി. ഈ പ്രാവശ്യം അങ്ങനെ ഒരു ചോദ്യമൊന്നും ചോദിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു, എൻ്റെ കൂടെ ഇരിക്കാൻ രണ്ടു പേരും കൂടെ കാണും, അതാരാണെന്ന് എനിക്കറിയത്തില്ല. ഒരാളിച്ചിരി വലിയ ആളും ഒരാളിച്ചിരി ചെറുതുമാണ്, രണ്ട് പേര് കാണും, ആരാണെന്ന് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അവരുടെ അത് ആർക്കും ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവൻ വളരെ പെട്ടെന്നാണ് അത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി അത് വിടുവാനായിട്ടിടയായി. തുടർന്ന് ഉപവസിക്കാൻ ഞാനും ഉണ്ടെന്ന് മുന്നോട്ട് പറയുവാനിടയായി. അപ്പോൾ ഒന്നാമത്തെ വലിയ വൃക്ഷം വെളിപ്പെടുവാനിടയായി. ഇനി ചെറിയ വൃക്ഷം ഏതാ? ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ. ആ എബി ഇപ്പോൾ എബി 21 ഇരിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാനായിട്ട് പ്രസ് ചെയ്യാറില്ല, അതെ അങ്ങനെ ഉപവാസം ഇരിക്കണം അങ്ങനെ ചെയ്യിങ്ങനെ ഒന്ന് ഒത്തിരി പ്രസ് ചെയ്യത്തില്ല, അത്യാവശ്യം ഒന്ന് പറഞ്ഞു കൊടുക്കത്തേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ ഇദ്ദേഹം അതെ കഴിഞ്ഞ ഇന്ന് രാവിലെ എന്നോട് അതെ പറഞ്ഞു, അതെ അതെ ഇന്ന് സാക്ഷി പറയുന്ന കൂട്ടത്തിൽ എനിക്കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞേക്കണം, ഞാനും കൂടെ ഇരിക്കാൻ പോവുക 21 ദിവസം എന്ന് എന്നോട് പറയുവാനായിട്ടിടയായി. വളരെ ഒരു സന്തോഷമാണ്, ആനന്ദമുണ്ട്. പക്ഷേ ഈ ഒരുമിച്ച് ഞങ്ങൾക്ക് 3 പേർ കൂടി ഇരിക്കാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം സുമോള് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാലേ ഞാനും ഇരിക്കുമായിരുന്നു. സ്തോത്രം.
ഭയങ്കര സന്തോഷമായി. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് 21 ദിവസം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുക. സ്തോത്രം, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചോദിക്കുകയാണ്. ആമേൻ. ഇങ്ങനൊരു ഭാഗ്യം ദൈവം ഒരുക്കി വെച്ചതിന് ഓർത്ത് ദൈവത്തിന് മഹത്വം. എന്ത് വിഷയത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്ന ഇങ്ങനൊരു ശബ്ദമാണ് കേട്ടത്, അതിൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത്. അത് തുറന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. എന്നാൽ എനിക്കൊത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് കാര്യം ശരി തന്നെ. എങ്കിലും എൻ്റെ പ്രാർത്ഥന ഈ 21 ദിവസം വേഗത്തിൽ ഇരിക്കാൻ പറഞ്ഞ് എന്തിനാണ് എന്ന് ചോദിച്ചു കൊണ്ടായിരിക്കും എൻ്റെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് നടക്കട്ടെ. എബിയോട് ഞാൻ ചോദിച്ചില്ല എന്തിനാണെന്ന്, അതൊക്കെ ഇനി നാളെയൊക്കെ ചോദിക്കത്തുള്ളൂ. സ്വത്രം കൂട്ടാളിയോട് ചോദിച്ചില്ല. എന്തായാലും ഒരുമിച്ച് ഞങ്ങൾ ഇരിക്കാൻ പോവുക. ഇനി വീട്ടിൽ പാചകം വേണ്ട എന്ന് ഇന്ന് രാവിലെ അത് എൻ്റെ ചിന്തയിൽ അത് കയറി വരുവാനായിട്ടിടയായി. അങ്ങനെ പറഞ്ഞാലും അതൊരു ഉചിതമല്ല എന്നെ ജെയിംസ് വാഷ് നോക്കുന്നു. സ്വത്രം, കാരണം ആ മേൻ പാചകം ചെയ്യാൻ പുള്ളിക്കാരിയാണ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 21 ദിവസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അധിക സമയം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയ മീറ്റിംഗ് ആയിട്ട് മാറുമോന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ആരൊക്കെ ശുശ്രൂഷിക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സെറ്റപ്പുകൾ ഒരുക്കി അല്ല ദൈവശബ്ദത്തിന് മുമ്പിൽ താണിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വളരെ ശക്തമായിട്ടുണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നു. കന്ന് വട കടന്ന് വന്ന് ചേരാൻ കഴിയുമ്പോൾ വന്ന് ചേരുകയൊക്കെ ചെയ്യാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സാക്ഷ്യഭാഗങ്ങൾ ഞാൻ വിരാമം ഇടുകയാണ്. തുടർന്ന് വളരെ പ്രാർത്ഥനയുടെ കഴിഞ്ഞ ആഴ്ചയിൽ അടുത്ത നമ്മുടെ അടുത്ത ചർച്ച് എ ജി ചർച്ചിൽ അതെയായിരിക്കാനായിട്ടിടയായി. അങ്ങോട്ട് കർത്താവിൻ്റെ ദാസൻ എന്നെ ക്ഷണിച്ചു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് അവിടേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ വീടുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ചർച്ചിലേക്ക് അങ്ങോട്ട് ക്ഷണിച്ചു. ഞാൻ അങ്ങോട്ട് കടന്നു പോകാനായിട്ടിടയായി. അവൻ നമ്മുടെ ഈ അടുത്തടുത്തിരിക്കുന്ന ചർച്ചിൽ ഈ ചർച്ചിൽ നിന്ന് ശുശ്രൂഷകനെ അങ്ങോട്ടൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അവർക്ക് സന്തോഷമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സഭയെക്കുറിച്ചും സാക്ഷ്യങ്ങൾ പറയുവാനൊക്കെ ഇടയായി. അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനിടയായി. അവിടെയും കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാണാനും എനിക്ക് പഠിക്കുവാനും ഒക്കെ അത് ഇടയായി. എല്ലാം ഓർത്ത് ദൈവത്തിന് മഹത്വം പറയുന്നു എന്ന് പറഞ്ഞ ആ ഭാവം വിരാമം കുറിക്കുന്നു. ഒരു വാക്യം വായിച്ച് അത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ചില വാക്കുകൾ പറഞ്ഞ് അത് വിരാമം ഇടും. സ്തോത്രം, പ്രാർത്ഥനയോടായിരിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് തന്നെ ഞാനും അതെ കയറി നിന്ന് മൊത്തം ദാനിയേൽമാരുടെ പുസ്തകത്തിൽ നിന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് എല്ലാ ദാനിയേലുമാരും വായിക്കുന്നത്. സ്തോത്രം, ആമേൻ. മുമ്പേ ചെയ്തു വന്നതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? സ്തോത്രം ചെയ്തു. ചേർന്ന് രാമയും പറയാം. അനുഗ്രഹമായ സങ്കീർത്തന പ്രബോധനങ്ങൾ ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകി തന്നു. സ്തോത്രം. ആ നമ്മുടെ സങ്കീർത്തനത്തിന് മുമ്പുള്ള പാട്ടിലെ ഒരു ആത്മീക അന്തരീക്ഷം, അത് എന്നും ആത്മീക അന്തരീക്ഷം ഉണ്ട് എങ്കിലും നമുക്കൊന്നും കൂടെ അത് യാവരയ്ക്ക് ചില ദിവസങ്ങളിൽ അസാധാരണമായി ഇറങ്ങുന്ന നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് ഞാനും കൂടുതലൊന്നും ആരാധിക്കുന്ന ആളല്ല, ഇവിടെ ഇരുന്ന് നിങ്ങൾ കാണാറുണ്ട്. എങ്കിലും ഇന്നൊരു വലിയ ദൈവസ്ഥാനത്തിൽ എനിക്കും അത് ഇരുന്ന് ആരാധിക്കാൻ അത് പകരുവാനായിട്ടിടയായി. സ്തോത്രം. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനം ഈ ഒരു ആഴ്ചവട്ടം നമ്മെ നടത്താൻ അത് ദൈവദാസന്റെ അധരത്തെ ദൈവം ഉപയോഗിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ പ്രാർത്ഥന അത് പലരുടെയും സാക്ഷ്യവാചകത്തിൽ വന്നു. എന്നെ ഉറപ്പിക്കുന്നതായിരുന്നു എൻ്റെ വിഷയത്തിൻ്റെ മറുപടിയായിരുന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകരം നാം കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ബലം പകരും, ശക്തി പകരും, അത് കൃപ പകരും. അതിനുവേണ്ടി വളരെ പ്രാർത്ഥനയോടായിരിക്കും. ചെന്നിത്തലയിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണേ. ആത്മഹത്യ ചെയ്യണമെന്ന് അതെ ആഗ്രഹിച്ചിരിക്കുന്നു. അവിടെ വരെ പോകാൻ ദൈവാത്മാവിനോട് ഇടപെടുന്നു. സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകട്ടെ, നിങ്ങളും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഒരു മാതാവും ഒരു കൊച്ചു കുഞ്ഞും ഒരു മകളും അതെ അവിടുത്തെ ഷാരോൺ ചർച്ചിലെ വിശ്വാസികളാണ് ആത്മഹത്യ ചെയ്യാനിരിക്കുന്നു എന്ന്. അതിന് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, അവരെ ഒന്ന് വിളിച്ചാൽ പോരെ. ഞാൻ ഒത്തിരി ശുശ്രൂഷകൾക്ക് അവിടെ പോയിട്ടുള്ളൊരു ചർച്ചാണ്. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്ക് അങ്ങനെ നിയോഗം തരുന്നു. അതെ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിലും അങ്ങോട്ട് പോകാനാക്കി നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങോട്ടൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആമേൻ. ഈ റോമാ ലേഖനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ഒരു ഭാഗം തൊട്ട് ഈ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ അത്
പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനകത്തൊരു പ്രത്യാശ വെളിപ്പെടുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ നിയോഗം എനിക്ക് നൽകിയത്. ഞാൻ ദൈവശബ്ദം കേട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഇന്ന് എന്നെ ഡേറ്റ് തന്ന് വിളിച്ചേക്കൊന്നുമല്ല, വണ്ടിക്കൂലി തരുമെന്ന് പ്രതീക്ഷിച്ചല്ല, പക്ഷേ ദൈവാത്മാവ് പറയുന്നു അത് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. സ്തോത്രം, ആമേൻ. അതുകൊണ്ട് അങ്ങോട്ടൊന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഒന്നും സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഡാനിയൽ പ്രവാചകൻ, അതെ, നമുക്ക് ചരിത്രം അറിയാം. അങ്ങോട്ട് വെച്ചു, ഞാൻ ഇനി അങ്ങോട്ട് കയറുന്നില്ല. ആ കൂട്ടത്തിൽ തീപ്പൊയ്കയിൽ വീഴാൻ അതെ ദാനിയേല് ഇല്ലായിരുന്നു. ദാനിയേലിന് വേണ്ടി പ്രത്യേക ഒരു ആമേൻ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുക. അവൻ ചെയ്ത കുറ്റം, ചെയ്തിരിക്കുന്ന കുറ്റം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടാ എനിക്ക് നേരെ ഇങ്ങനെ ഒരു ഫൈറ്റിംഗ് വരുന്നത്, ഇങ്ങനെ ഒരു ആമേൻ എതിർ വരുന്നത് എന്ന് ചോദിക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നിന്റെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ, ആമേൻ, നിനക്കെതിരെ ഒരു വാദമുണ്ട്, നിനക്കെതിരെ ഒരു ഫൈറ്റിംഗ് ഉണ്ട്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ എന്റെ ദൈവം ആമേൻ തന്റെ ദൂതനെ അയക്കാൻ പോകുകയാ. സ്തോത്രം. വൈട പ്രമുടങ്ങച്ച സിയാദന ചാരൽ കടക സിയാദന ഹൗഡരവ ശബ്ദരവ ഖല സിയാദന വൈഡരവ സന്ദരേ ഹിനസി ഹല്ലേലൂയ ഭൂതരമന ഭക്തരാദന ആമേൻ ആമേൻ ഹല്ലേലൂയ ജീസസ് അവൻ വിശ്വസിക്കണം. ദൈവ വൈദരെ കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കണം. കാണാതെ വിശ്വസിക്കുന്നവർ അവേ ഭാഗ്യവാന്മാരാ. ഇന്ന് നീ കണ്ടിട്ട് വന്ന വിഷയം അവൻ നിന്റെ കുടുംബത്തിന്റെ വിഷയം, നിന്റെ ദേശത്തെ വിഷയം, നിന്റെ തലമുറയുടെ വിഷയം ഇന്ന് പകൽ ദൂതനിറങ്ങും. അവൻ നീ തുടങ്ങി വെച്ചത്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ നീ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ആ വിഷയം പ്രാർത്ഥിച്ചു. ഒത്തിരി ചിന്തയുണ്ട് എനിക്ക് അതിനകത്ത്. പെട്ടെന്നൊരു വെളിപ്പാട് തന്നെ കർത്താദാസം പെട്ടെന്ന് പറഞ്ഞു. ഈ ദാനിയേല് പ്രാർത്ഥിച്ചത് രേഖ എഴുതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട അല്ലേ? അപ്പൊ അതിന് മുമ്പ് പ്രാർത്ഥിച്ചെന്ന് ഇല്ലെന്നല്ല, മുമ്പ് പ്രാർത്ഥിച്ചു വരിക. അപ്പോഴും അടുത്ത സംഭവം, ഐ മീൻ സിംഹക്കൂട്ടിൽ ഇടുമെന്ന് രേഖ എഴുതിയിരിക്കുക. ഐ മീൻ ഒന്നീ രാജാവിനോട് രാജാവിനോട് പ്രാർത്ഥിക്കണം, അല്ലാതെ ദേവന്മാരോടോ മറ്റൊന്നും അരുത്. അത് 30 ദിവസത്തേക്കേ ഉള്ളൂ. പക്ഷെ ഒറ്റ കാര്യം ഉറപ്പാ, അവൻ പ്രാർത്ഥന മുടക്കിയാൽ, നേരത്തെ സങ്കീർത്തന പ്രബോധനത്തിൽ പറഞ്ഞതുപോലെ ദേഹത്തെ ദേഹിയെ കൂടെ കൊല്ലുന്നവൻ നിന്നെ കൊല്ലും, അതല്ലേ എൻ്റെ അർത്ഥം അല്ലേ? രണ്ട്, പ്രാർത്ഥിച്ചാൽ സിംഹം നിന്നെ കൊല്ലും, അത് മറ്റവർ തീരുമാനിച്ചേക്കുക. എതിർശക്തികൾ ഇപ്പൊ രണ്ടിനാലും മതിരിച്ചിട്ട് തുപ്പാനും കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിൽ നിന്ന് പാരപ്പെടുന്ന ദൈവ വൈദ്യരെ ആമൻ ഇതിനകത്ത് തത്രിക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം, സിംഹത്തെ സൃഷ്ടിച്ചവൻ ആമൻ, സകലത്തിന്മേലും വാഴുവാൻ നിനക്ക് അധികാരം തന്നവൻ ആമൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറിയിരിക്കത്തില്ല. സിംഹത്തിന്റെ വായടക്കാൻ എന്റെ കർത്താവിന്റെ ദൂതനിറങ്ങുകയാണ്. ചിലതിന്റെ വായടച്ച് അവൻ ആ കൂട്ടിൽ നിനക്ക് ഉത്തരമരുളുവാൻ, അവൻ ആ പഞ്ചായത്തിൽ നിനക്ക് ഉത്തരമരുളുവാൻ, അവൻ ആ കുടുംബത്തിൽ നിനക്ക് മറുപടി തരുവാൻ. നീ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നെങ്കിൽ ഇന്ന് പകലിൽ ഒരു ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങുക. എന്റെ ദൈവം നിന്നോട് കൂടെയാ. നീ പ്രാർത്ഥിച്ചോ, നീ കണ്ണു നീ വഴിക്കോ, അടങ്ങിയിരിക്കത്തില്ല. അവൻ ചലിച്ചിറങ്ങുക തന്നെ ചെയ്യും. ഇത്രയും പറഞ്ഞ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒത്തിരി മർമ്മങ്ങളും ആശയങ്ങളൊക്കെ ഇതിനകത്തുണ്ടെങ്കിലും ചില സമയത്ത് പരിശുദ്ധാത്മാവ് തുറക്കും, ചില സമയത്ത് നമ്മളായാലും പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ ഭയങ്കര വിടുതലുകൾ നടക്കും. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷ കൊണ്ടിരിക്കാം. അതേ ഇനിയും അതേ നമ്മുടെ ആരാധനയുടെ ടൈമിനൊക്കെ ക്രമീകരിക്കട്ടെ. അതിന് പ്രാർത്ഥനയോടായിരിക്കാം ദൈവം അനുഗ്രഹിക്കും.